സഭാ നേതൃത്വമായ ഒരു തർക്കത്തിന് ഇല്ല, അവിടെ സഭാ നേതൃത്വത്തിൽ വിഷയമില്ല. പവർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിലനിർത്തത്തക്ക നിലപാടുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുക. മാത്രമല്ല ഇക്കാര്യങ്ങളിൽ ഫീൽഡ് സർവേയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുതന്നെയാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഉപഗ്രഹ സർവേയിൽ വന്നിരിക്കുന്ന അപാകതകൾ അത് പരിഹരിച്ച് ജനങ്ങൾക്കാവശ്യമായ സഹായം ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഞങ്ങൾ ഈ വന്നതിൻ്റെ കാര്യം ആദ്യം പറയാം. രണ്ടുപേരും ഒരുമിച്ച് എത്തി എന്നുള്ളത് ശരിയാണെങ്കിലും രണ്ടു വഴിക്ക് എത്തിയതാണ്. ഒന്ന്, ഈ രണ്ടാം തീയതി പിതാവിൻ്റെ ഫീസ്റ്റാണ്. എന്നാൽ എനിക്ക് വരാൻ നിർവാഹമില്ല. മുരിക്കാശ്ശേരിയിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് പിതാവിനെ വന്ന് കാണാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്മസ് വിഷ് ചെയ്യാനും കെ സി ബി സിയുടെ പ്രസിഡൻ്റായതിനു ശേഷം പിതാവിനെ കാണാൻ അവസരം ഉണ്ടായില്ല. ഇതേ ഉള്ളൂ ഞങ്ങൾ വന്നതിൻ്റെ ഒരു ലക്ഷ്യം. ഇരുവരും ഒരുമിച്ച് വന്നു എന്നുള്ളത് സാന്ദർഭികമാണെങ്കിലും നന്നായി എന്നിപ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും പിതാവുമായിട്ട് സംസാരിക്കാനും മാത്രമല്ല അന്ന് എത്താൻ കഴിയാത്തൊരു സാഹചര്യം എനിക്ക് പറയാനും ഒരവസരമുണ്ട്. ഇക്കാര്യങ്ങളുടെ സംസാരത്തെക്കുറിച്ച് മറ്റൊരു ആശങ്കയുടെ പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല. അതിൻ്റെ പ്രധാന കാരണം പവർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിലനിർത്തത്തക്ക നിലപാടുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുക. മാത്രമല്ല ഇക്കാര്യങ്ങളിൽ ഫീൽഡ് സർവേയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുതന്നെയാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. കേരളത്തിൻ്റെ ഒരു സ്ഥിതിയെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തൊരു സംസ്ഥാനവും കേരളമാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഉപഗ്രഹ സർവേയിൽ വന്നിരിക്കുന്ന അപാകതകൾ അത് പരിഹരിച്ച് ജനങ്ങൾക്കാവശ്യമായ സഹായം ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഇടുക്കിയിൽ ഓൾ പാർട്ടി യോഗം ചേർന്നു. എം എൽ എമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബന്ധപ്പെട്ട ഓഫീസുമാരെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ക്ലീമീസ് തിരുമേനിയോട് കാണുമ്പോൾ സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു പിതാവല്ല. നമ്മുടെ സഭാ നേതൃത്വത്തിൽ ഇല്ല, അല്ല ഇല്ല ഇല്ല. ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. മുഖ്യമന്ത്രി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഇത്തരം ആശങ്കയുടെ ആവശ്യമില്ല. മാത്രമല്ല ഇത് ഇന്ത്യയിലെ ഏതാണ്ട് 618 വരുന്ന നാഷണൽ പാർക്കുകൾ, വനം വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് ഈ ബവർ സോൺ. അതിൽ 24 കേന്ദ്രങ്ങളാണ് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ആ കേന്ദ്രങ്ങളിൽ ചെയ്യേണ്ട ഒരു എക്സസൈസ് പൂർത്തീകരിക്കുക. ബഫർ സോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരമുണ്ട്. സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. ഒന്ന്, മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ഇപ്പറിയപ്പെടുന്ന മേഖലയിൽ ഖനനമുണ്ടോ? രണ്ട്, വനം അല്ലെങ്കിൽ വന്യജീവികൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ജൈവ വൈവിധ്യങ്ങൾക്ക് തകർച്ചയുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം മേഖലയോട് 1 കിലോമീറ്റർ ചേർന്ന് ഒരിടത്തും ഖനനമുള്ളതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് വന്യജീവി ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പാർക്കിലേക്ക് പോയി വന്യജീവിയെ മനുഷ്യരാരും ആക്രമിച്ച സ്വഭാവം കേരളത്തിലുണ്ടായിട്ടില്ല. മൂന്നാമത്തെ, ജൈവ വൈവിധ്യങ്ങൾ, ഇത്രയും ഫോറസ്റ്റ് സംരക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ് വേറെയില്ല. ഇനി സംരക്ഷിത വനം മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഹരിതാപമായി കിടക്കുന്ന സ്ഥലം എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഈ പച്ചപ്പ് എടുത്തു നോക്കുമ്പം ഏതാണ്ട് 54% വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദേശീയ ശരാശരിയേക്കാൾ വളരെയേറെ മുന്നോട്ട് നിൽക്കുന്നതാണ്. ഫോറസ്റ്റിൻ്റെ വൈഡെന്നല്ല ഞാൻ പറഞ്ഞത്, ഹരിതാപമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സാറ്റലൈറ്റ് സർവേയിൽ കൂടെ കാണുമ്പോൾ റബ്ബർ തോട്ടമാണെങ്കിൽ പോലും അതിൻ്റെ ഫീൽഡ് സർവേ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ഫീൽഡ് സർവേ നടത്തി പ്രശ്നം പരിഹരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അല്ലാതെ അത് 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 എനിക്ക് തോന്നുന്നു അത് ആ കാര്യങ്ങൾ മനസ്സിലാകുമ്പം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ല, ഞാനല്ല പറഞ്ഞത്, സഭാ നേതൃത്വം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അത് ഗവൺമെൻറ്റുമായി സംസാരിക്കാറുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ ചിന്തിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അതനുസരിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പറയും. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വളരെ അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം കാണുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിനകത്തിപ്പോൾ ഞാൻ അല്ല വിശ്വാസത്തിലെടുക്കാതിരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു കാര്യം എന്താ, ഇത് ഗവൺമെൻറ്റിൻ്റെ വേഴ്സസ് മറ്റൊന്നായി പോകേണ്ടതല്ല. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ
ജൂൺ മാസം 22-ന് ആണെന്ന് തോന്നുന്നു ഈ റിമോട്ട് സർവേ നടത്തി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സർവേ നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ വൈൽഡ് ലൈഫിനെ ചുമതലപ്പെടുത്തി. അത് പ്രസിദ്ധീകരിക്കണമല്ലോ. അത് പ്രസിദ്ധീകരിക്കുമ്പോഴാണല്ലോ ഇവിടെ ജനവാസമുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നത്. അത് ഒഴിവാക്കണമെന്നാണല്ലോ നമ്മുടെ കേസ്. അപ്പോൾ അതുണ്ടെന്ന് വരുത്തുക, അത് കാണുന്ന തെറ്റിന്നിരിക്കുന്നു, അതൊന്നും പ്രശ്നമല്ല. സഭാനേതൃത്വമായൊരു തർക്കത്തിനില്ല, അവിടെ സഭാനേതൃത്വത്തിൽ വിഷയമില്ല. ഇതിപ്പം അഭിയുടെ പിതാവിനെ കാണാൻ വന്നുകൊണ്ടാണ് ഇവിടെ വെച്ച് സഭാനേതൃത്വത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. പിതാവ് എല്ലാ കാര്യത്തിലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന പിതാവാണ്. അതുണ്ടാകുമല്ലോ, അത് പിതാവിൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പം നമ്മളാരും ഞങ്ങളാരും പോയി പറഞ്ഞ് മനസ്സിലാക്കി പ്രതികരിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത്രയും പറയേണ്ടതോ ആയൊരു ആവശ്യം ക്ലീമിസ് ടീമിൻ്റെ അടുത്തില്ല. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു, അതാണ് വന്ന് കണ്ട് മടങ്ങിപ്പോകാനായിട്ട് വന്നതാണ്. ക്രിസ്മസ് ആശംസകൾ, നവവത്സര ആശംസകളൊക്കെ നേർന്നു. ഇതാൻ്റെ ഫീസ്റ്റിൽ എത്താൻ പറ്റാതെ വരുന്ന എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ടായി. എ സി ബി സി പ്രസിഡൻ്റായി ചുമതല ഏറ്റതിന് ശേഷം വന്നൊന്ന് അഭിനന്ദിക്കാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ.